ഇപ്പം പബ്ലിക്കിൽ നടക്കുമ്പോൾ ഇപ്പൊ കിട്ടുന്ന ഫീഡ്ബാക്ക് അതൊക്കെ എത്രത്തോളം എൻജോയ് ചെയ്യുന്നു? ഇപ്പൊ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ് ചെയ്യ പറഞ്ഞാൽ ഐ ഫീൽ ഗുഡ്. ഇപ്പൊ ഓരോരുത്തരെന്നെ കാണുമ്പോ നമ്മളെ അഭിനയിച്ചിട്ടുള്ള സിനിമേനെ ആ സിനിമയിലത്തെ ഒരു ക്യാരക്ടറെ വെച്ചിട്ടായിരിക്കും അവർ ചിലപ്പോൾ നമ്മളെ അപ്രോച്ച് ചെയ്യുക. ലൈക്ക് കോളിംഗ് മീ സമീറ അല്ലെങ്കിൽ ഇഷ്കിലത്തെ ആ ചേച്ചി നല്ലൊരു ആ ഇഷ്കിലത്തെ ചേച്ചി അല്ലെങ്കിൽ ആൻമരിയിലത്തെ ചേച്ചി എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ പിള്ളേരായാലും ചേച്ചിമാരായാലും ഓടി വരിക. അപ്പം അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഫീൽസ് ഉള്ളിൽ നിന്നൊരു സന്തോഷമൊക്കെ വരും. ഇഷ്കം എന്ന് പറയുന്നത് നല്ലൊരു സിനിമയാണ്. അതെ. അപ്പോൾ ഇഷ്ക് ചെയ്യുമ്പോൾ സമയത്തും നമുക്ക് ഇഷ്ക് കഥ വായിച്ചപ്പോൾ ഞാനിങ്ങനെ അനുരാജേട്ടനെ വിളിച്ച് പറഞ്ഞു, അനുരാജേട്ട എന്താ നിങ്ങൾ എഴുതി വെച്ചിരിക്കണേ, ഭയങ്കര എനിക്ക് തലവേദന എടുക്കും, എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ച് തീർക്കാൻ പറ്റുന്നില്ല, സോ ടോർച്ചറിങ്, എനിക്കിത് പിക്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ കാൻ ഇമാജിൻ അത് ആൾക്കാർ കാണുമല്ലോ എന്നൊന്നും ഒരു ഉറപ്പില്ലാത്തൊരു സബ്ജക്റ്റ് അല്ലേ എന്ന് എനിക്ക് അങ്ങനെയാ തോന്നിയേ. അങ്ങനെ പറയുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ പറയാമോ ഇല്ല. അനുരാജേട്ടനായിട്ട് ആ ആദ്യം കണ്ട് മീറ്റ് ചെയ്തപ്പോ തന്നെ ആ കണക്ഷൻ കിട്ടി, അതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചു തന്നെ. പക്ഷെ നമുക്ക് ചെയ്യാടോ ധൈര്യമായിട്ട് വാ എന്നുള്ളൊരു ഇതിലാണ് നമ്മള് അന്ന് പോയിട്ട് ഇഷ്ക് കമ്മിറ്റ് ചെയ്തത്. ഇഷ്ക് കമ്മിറ്റ് ചെയ്തിട്ട് അഭിനയിച്ചു തുടങ്ങിയപ്പോഴും എല്ലാരും ഭയങ്കര നല്ല ആൾക്കാർ, ഭയങ്കര സപ്പോർട്ടീവ്. നൈറ്റ് ഷൂട്ടായിരുന്നു, എൻറ്റയർലി ടയറിങ് ഷൂട്ടായിരുന്നു. പക്ഷെ അത്രയും കഷ്ടപ്പെട്ട് രാത്രി മൊത്തം ഷൂട്ട് ചെയ്തിട്ടും എവ്രി വൺ വാസ് ഹാപ്പി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. എല്ലാവരും ഹായ് ബൈ, നല്ല ചിരിച്ച് എല്ലാവരുടെ അടുത്തും ബൈ പറഞ്ഞ് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് രാവിലെ 7 മണിക്ക് ഗുഡ് നൈറ്റ് പറയാം, എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോവുക. പക്ഷെ എന്നാലും എൻഡ് റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും ഭയങ്കര എക്സ്ട്രീംലി ഹാപ്പി ആയിരുന്നു.